സുഭദ്രയെ കൊന്നു കുഴിച്ചു മൂടിയത് അവയവത്തിനോ സ്വർണത്തിനോ? കടവന്ത്ര സ്വദേശി 73-കാരിയായ സുഭദ്രയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ കലവൂരിലെ മാരാരിക്കുളം കോർത്തശ്ശേരി ക്ഷേത്രത്തിന് സമീപത്ത് വീടിനോട് ചേർന്ന് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ കാണാതായ സുഭദ്രയുടെ നിന്ന് സ്ഥിരീകരിച്ചു പോലീസ്. സുഭദ്രയുടെ മക്കളെത്തി മൃതദേഹം തിരിച്ചറിയുകയായിരുന്നു. മക്കളായ രാധാകൃഷ്ണനും രഞ്ജിത്തുമാണ് കൊച്ചിയിൽ നിന്ന് ആലപ്പുഴയിലെത്തി മൃതദേഹം തങ്ങളുടെ അമ്മയുടേതാണെന്ന് ഉറപ്പിച്ചത്. തുടർന്ന് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. മുട്ടുവേദനയ്ക്ക് സുഭദ്ര സ്ഥിരമായി ബാൻഡേഡ് ഉപയോഗിക്കുമായിരുന്നു. അതേസമയം മൃതദേഹം കണ്ടെടുത്ത വീട്ടിൽ താമസിച്ചിരുന്ന സുഭദ്രയുടെ സുഹൃത്തുക്കളായ ശർമളയും മാത്യൂസും ഒളിവിലാണ്. സംഭവത്തിൽ മറ്റൊരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കലവൂരിലെ വീട്ടിൽ കസ്റ്റഡിയിലുള്ളയാൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തിയത്. അതിനിടെ ആലപ്പുഴയിൽ വിറ്റത് 27,000 രൂപയുടെ സ്വർണമാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു തീർത്ഥാടന യാത്രക്കിടെയാണ് ശർമളയെ സുഭദ്ര പരിചയപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത്. എറണാകുളം കരയന്നൂർ ഹാർമണി ഹോംസ് ചക്കാലമഠത്തിൽ സുഭദ്രയെ 4 ആഗസ്റ്റ് മുതൽ കാണാനില്ലെന്ന് കാണിച്ച് മകൻ രാധാകൃഷ്ണൻ 7 സെപ്റ്റംബറിനാണ് പോലീസിൽ പരാതി നൽകിയത്. ക്ഷേത്ര ദർശനത്തിന് പോയ അമ്മ തിരികെ വന്നില്ലെന്നായിരുന്നു പരാതി. പറമ്പിലെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ദമ്പതികളെ കാണുവാൻ സുഭദ്ര പതിവായി വരുമായിരുന്നുവെന്നാണ് വിവരം. തുടർന്ന് വീടിന് സമീപത്ത് പോലീസ് നായയെ എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊച്ചി സിറ്റിയിലെ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ കൃത്യസ്ഥലം ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കാട്ടൂർ ആണെന്ന് തിരിച്ചറിയുകയും തുടർന്ന് അന്വേഷണം മണ്ണഞ്ചേരി പോലീസിന് കൈമാറി. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് സുഭദ്ര കോർത്തശ്ശേരിയിലെ വീട്ടിൽ എത്തിയിട്ടുണ്ടെന്ന് സമീപത്തെ വീട്ടിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നും പോലീസ് മനസ്സിലാക്കിയത്. കാട്ടൂർ സ്വദേശിയായ മാത്യൂസ്, ഭാര്യ ശർമിള എന്നിവരാണ് കോർത്തശ്ശേരിയിലെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. ഇവരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. 7 ആഗസ്റ്റിന് കോർത്തശ്ശേരിയിലെ കൂലിപ്പണിക്കാരനെ കൊണ്ട് വീടിന് സമീപത്ത് കുഴി എടുത്തെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മണ്ണ് നീക്കി പരിശോധന ആരംഭിച്ചത്. അവിടെ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. സുഭദ്രയുടെ സ്വർണം ദമ്പതികൾ കൈക്കലാക്കുന്നതിന് വേണ്ടിയാണോ അതോ ഇലന്തൂർ മോഡലിലുള്ള കൊലയാണോ നടന്നതെന്നാണ് പോലീസ് പ്രാഥമികമായി അന്വേഷിക്കുന്നത്. സുഭദ്രയെ കൊലപ്പെടുത്തിയ ശേഷം ഇവർ അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു എന്നാണ് വിവരം. ഇരുവരും ഒളിവിലാണ്. i2i news സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.